ഹലോ ഗായ്സ്, എല്ലാവർക്കും സോറി സ്റ്റുഡിയോയിലെ പുത്തു പുത്ത മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്കിട്ട് കാച്ച് കിടിലൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫുൾ ചിക്കൻ റോസ്റ്റ് കിടുക്കാച്ചയാണ്. നമ്മൾ മുമ്പ് ഒരു ഹമ്മൂസിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ ഹമ്മൂസ് ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഗാർലിക് ഉണ്ട്, കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് ഓവനോ കുക്കറോ ഒന്നും വേണ്ട. നമ്മുടെ കയ്യിലുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനോ മതി. അതുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി തീരും. ഇനി നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും പിന്നെ അതെങ്ങനെ ഉണ്ടാക്കുന്നതും എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ഏത് പാത്രത്തിൽ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങ്, ക്യാരറ്റും വലുതാക്കി മുറിച്ചത്, ക്യാപ്സിക്കം വലുതാക്കി മുറിച്ചത്, മല്ലിയും പുതിനയും, മുളക് വലുതാക്കി മുറിച്ചത്, മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഷ്റൂമും നിർബന്ധമല്ല, ഉള്ളവരിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. നമ്മുടെ സാധാ മുളക് പൊടിയാണെങ്കിൽ കുറച്ചെടുക്കാം, ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഗരം മസാല ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിച്ചത് നമുക്ക് ആവശ്യത്തിനൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒലിവ് ഓയില്, ഉപ്പ്, സ്വർക്ക തൊട്ടൊഴിച്ചെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായി കയ്യേറ്റി കുഴച്ചിട്ട് നന്നായി പിടിച്ചു വരണ വരെ നന്നായിട്ട് കുഴക്കണം. ഇപ്പോൾ ഇതിക്ക് എല്ലാതും നന്നായി യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിക്ക് നമ്മുടെ ഫുൾ ചിക്കൻ ഇട്ടിട്ട് ഇതിക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ്റെ ഉള്ളിലൊക്കെ ഈ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നന്നായി ചിക്കനിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ചിക്കനിൽ നന്നായി മസാല ഒക്കെ പരണ്ടു വന്നിട്ടുണ്ട്. നമ്മൾ ഇത് നന്നായി റെസ്റ്റ് ചെയ്യാൻ ഇനി വെക്കണം കേട്ടോ. ചിക്കൻ ഇങ്ങനെ മസാല പരട്ടി വെക്കുന്നത് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം ആവണതാണ് നല്ലത്. പറ്റിയില്ലെങ്കിൽ നാല് മണിക്കൂർ മുന്നെങ്കിലും മസാല പരട്ടി വെക്കണം. ഇനി ഈ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് മൂടി വെക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വേവിച്ചു കൊടുക്കും. ഇപ്പോൾ ഇതായത് നന്നായി തിളച്ചിട്ട് ചിക്കനുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല ഇതെന്നിട്ട് നമ്മൾ നന്നായി ഇത് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുമ്പോൾ പൊടിയാതെ സൂക്ഷിച്ചിട്ട് വേണം. ഇനി ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മസാല അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയും വേണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിയൊക്കെ ചിക്കനുണ്ടാവും. ഇതിപ്പോൾ ഇതാ മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേവിക്കണം. ഇപ്പം അത് നമ്മുടെ ചിക്കൻ കണ്ടാൽ തന്നെ മനസ്സിലാവും നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ മസാല ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പം അത് നമ്മുടെ ചിക്കൻ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ അവസാനത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പോവുകയാണ്. കുതിർത്തി അണ്ടിപ്പരിപ്പും കസൂരിമേത്തിയും കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ബെസ്റ്റ് ഫുൾ ചിക്കൻ ആയിരിക്കും. ഇപ്പം നമ്മുടെ സൂപ്പർ ക്രീമി റിച്ച് ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ റെഡിയായ ക്രീമി ചിക്കൻ ഇവിടെ
പ്ലേറ്റ് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗാർലിക്കും ഹമ്മസും ചപ്പാത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് നല്ല കുട്ടി കഴിക്കാം, നല്ല രസാട്ടോ. വായ തന്നെ വെള്ളം വരുന്നത്, നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ സൈഡിൽ കാടമുട്ടൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും താഴത്ത് ലച്ചൂസും വെച്ചൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം. പിന്നെ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഫ്രണ്ട്സിനും ഫാമിലിയും മാത്രമല്ല, നിങ്ങളും ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്കും ടേസ്റ്റിയാണിത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞാൽ താഴത്ത് കമൻറ്റ് ചെയ്യുകയും വേണം. ഇപ്പോൾ അതാ നമ്മുടെ ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ചിക്കൻ എത്രത്തോളം വെന്തുണ്ടെന്ന്. പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.